ഹായ് ഹലോ, എല്ലാവർക്കും ഹാപ്പി വൈബ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എക്സലന്റ് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റുമായിട്ട് വരുന്നുണ്ട്, വെയ്റ്റ് ലോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മുടി കൊഴിച്ചൽ കൂടുതലാണ്, ഡെലിവറിക്ക് ശേഷം മുടി കൊഴിച്ചൽ കൂടുതലാണ്, ഡാൻഡ്രഫ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ എനിക്ക് കംപ്ലയിൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറി നമ്മുടെ മുടി ഇരട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റെമഡിയാണ് ഇന്നത്തെ ഹെയർ പാക്ക്. ഫസ്റ്റ് യൂസിൽ തന്നെ കിടിലൻ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെയർ കെയർ റുട്ടീനിൽ ഈ ഒരു പാക്കും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരായിരിക്കും നമ്മളിൽ ഓരോരുത്തരും. അപ്പോൾ നിങ്ങളുടെ ഹെയർ കെയർ റുട്ടീനിൽ ഈ ഒരു ഈസി പാക്ക് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഈസി പാക്ക് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അത്രയും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി വളർച്ച ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ടും, മുടി കൊഴിച്ചൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയും, നമ്മുടെ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ചിലർക്കൊക്കെ ആണെങ്കിൽ അകാല നര ഒരു ഇഷ്യൂ ആയിരിക്കും, അകാല നര കുറയ്ക്കാൻ വേണ്ടിയിട്ടും, നമ്മുടെ സ്കാൾപ്പ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പാക്ക് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മാജിക്കൽ ഹെയർ പാക്കാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും അതിൻ്റെ കൂടെ ഓൾ നല്ലൊരു ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ വീട്ടിലെല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ്, അതിലൊന്നാമത്തത് ചുവന്ന ചെമ്പരത്തിയുടെ ഇലയാണ്. നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചുവന്ന ചെമ്പരത്തിയുടെ ഇലയില്ലേ, അതാണ് നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമതായിട്ട് ഉലുവയാണ് വേണ്ടത്. ഉലുവ ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഒരു ചൂട് വെള്ളത്തിൽ, കുറച്ച് തിളച്ച വെള്ളത്തിൽ ഈ ഒരു ഉലുവ കുതിർത്ത് വെച്ചാലും മതിയാവും. ഉലുവ നമ്മുടെ ഹെയറിന് എത്രത്തോളം നല്ലതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പിടി ഉലുവ നമുക്ക് എടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയാണ്. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങുന്ന കറിവേപ്പില അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 തണ്ട് കറിവേപ്പില മാത്രം നമുക്ക് മതിയാവും. ചെമ്പരത്തിയുടെ ഇലയാണെങ്കിൽ ഒരു 4-5 ചെമ്പരത്തിയുടെ ഇല മതിയാവും. ഇത് നമ്മളൊരു 2 ദിവസത്തെ പാക്കിനുള്ള ഒരു മെഷർമെൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു 2 ദിവസം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും നമ്മൾ ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആവശ്യമെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഉലുവ കുതിർത്ത് വെച്ച് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ മതി. നമ്മൾ അധികം തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്താൽ മതിയാവും. നമ്മൾ മിക്സി ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അധികം വേസ്റ്റ് ഒന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ, കാരണം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴുകിക്കളയാൻ പിന്നെ പ്രയാസമായിരിക്കും. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് എണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഒരു എണ്ണയിൽ ഒരു 1/2 സ്പൂണോ അല്ലെങ്കിൽ 1/4 സ്പൂണോ ഇതിനകത്ത് ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഷാംപൂ എഫക്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ മുടി അധികം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കണ്ടീഷൻ, നമ്മളെ മുടിയെ ഒന്ന് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു എണ്ണയിൽ 1/2 സ്പൂൺ ഇതിനകത്ത് ചേർക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് ഹോട്ട് ഓയിൽ മസാജാണ്. ഹോട്ട് ഓയിൽ മസാജ് ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ഓയിൽ മസാജ് ചെയ്താലും മതിയാവും. പക്ഷേ ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കാൾപ്പിലോട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് അബ്സോർബ് ആവണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് അല്ലെങ്കിൽ നോർമൽ ഓയിൽ മസാജ് ചെയ്യണം. പാക്കാണെങ്കിലോ അല്ലെങ്കിൽ ഓയിലാണെങ്കിലോ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. എന്നാൽ മാത്രമേ നമ്മുടെ സ്കാൾപ്പിലോട്ടുള്ള രക്തയോട്ടമൊക്കെ വർദ്ധിച്ച് ഹെയർ ഗ്രോത്ത് എൻഹാൻസ് ആവാൻ ഇത് സഹായിക്കുകയുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് നമ്മളെ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നമ്മളെ ഹെയർ ഗ്രോത്ത് ഇരട്ടിയാവാനും ഒരുപാട് ഇത് സഹായിക്കും. ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്ത് തരാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് എല്ലാ സ്ഥലത്തും, സ്കാൾപ്പിൽ എല്ലാ സ്ഥലത്തും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ മുടിയിടകളാക്കി മാറ്റി വെച്ച് സ്കാൾപ്പിലായിരിക്കണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. മുടിയിലല്ല, സ്കാൾപ്പ് ഓരോ സ്ഥലത്തും നമ്മുടെ മുടി ഇങ്ങനെ വകഞ്ഞ് മാറ്റി ഈ ഒരു പാക്ക് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. ഫുൾ സ്കാൾപ്പും നിങ്ങൾ കവർ ചെയ്യുക. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നന്നായിട്ട് നോക്കി നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു പാക്ക് നിങ്ങൾ മുടിയിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. നന്നായിട്ട് ഇങ്ങനെ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫുള്ള് സ്കാൾപ്പ് കവർ ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മുടെ സ്കാൾപ്പിൽ നന്നായിട്ട് ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 30 മിനിറ്റ്സ് വെക്കുന്നത്.
അലർജി, തുമ്മൽ, നീരിളക്കം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊരു 30 മിനിറ്റ്സ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് കഴുകി കളയാവുന്നതാണ്. പിന്നെ കുട്ടികൾക്കാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത് കഴുകി കളയാം. കാരണം ഇത് തലയ്ക്ക് നന്നായിട്ട് തണുപ്പ് തരുന്നൊരു സംഭവമാണ്. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം പിടിക്കും. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് മാത്രം നിങ്ങളിത് വെച്ചാൽ മതിയോ. ഇനി കഴുകി കളയുമ്പോൾ നിങ്ങൾ വെറും പച്ചവെള്ളത്തിൽ മാത്രം ഇത് കഴുകി കളഞ്ഞാൽ മതിയാവും. ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടിക്ക് ഷാംപൂ ഇട്ട ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ടെക്സ്ചർ ആയിരിക്കും നമ്മുടെ മുടിക്ക് പിന്നെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഷാംപൂവിൻ്റെ യാതൊരു ആവശ്യമില്ല. നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ തലമുടി നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് സ്കാൾപ്പൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ച് തലമുടി താഴോട്ടേക്ക് കുമ്പിട്ട് ഇട്ടതിന് ശേഷം തലമുടി നന്നായിട്ട് വെള്ളത്തിൽ ഒലച്ച് കഴുകുക. സ്കാൾപ്പും നന്നായിട്ട് വെള്ളത്തിൽ ഒലച്ച് ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ തലയിലുള്ള ഇതുപോലെ പൊടികളൊക്കെ, ഈ ഒരു പാക്കിൻ്റെ പൊടികളൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടിക്കോളും. ഫസ്റ്റ് യൂസിൽ തന്നെ എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് തരിക. നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. നിങ്ങൾ എന്നാലും ഇത് 2 വീക്സ് കൂടുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്ന നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നിങ്ങളിത് 2 വീക്സ് കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും, മുടി സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും, ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ടും, നമ്മുടെ സ്കാൾപ്പ് നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടും, ഇപ്പോൾ അകാലനര അങ്ങനെയൊക്കെ ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ മാറാനും മുടികൊഴിച്ചിൽ തടയാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് 2 വീക്സ് കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 30 മിനിറ്റ്സ് ആയി. നിങ്ങൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.